രണ്ട് ദിവസത്തെ കെ പി സി സി നേതൃയോഗത്തിന് വയനാട്ടിൽ തുടക്കമായി ആദ്യ ദിനം ആനുകാലിക സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ചയാകും ഒരു വർഷത്തേക്കുള്ള കർമ്മപരിപാടികൾക്കും യോഗം രൂപം നൽകും നിഖിൽ പ്രമേശ് വയനാട് നിന്ന് ചേരുന്നു നിഖിൽ യോഗം തുടങ്ങിയോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അജണ്ട വേണു ഒരു രണ്ടാം ചിന്തൻ എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അടുത്ത വർഷം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ സജ്ജമാക്കുക മുഴുവൻ സീറ്റുകളും ഇരുപത് സീറ്റുകളും കേരളത്തിൽ ഉറപ്പാക്കുക എന്നുള്ള തരത്തിലേക്ക് പാർട്ടിയെ പരിവപ്പെടുത്തിയെടുക്കുക തരത്തിലുള്ള ഏകോപനം ഉറപ്പാക്കുക അതിനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക ഇതിനൊക്കെ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ നേതൃയോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അല്പസമയം മുൻപ് പതാക ഉയർത്തൽ കഴിഞ്ഞു ഇപ്പോൾ വേദിയിൽ കെ സുധാകരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് ദിവസം ഇന്നും നാളെയുമായാണ് നേതൃയോഗങ്ങൾ നടക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒരു ബ്രീഫിംഗ് ഉണ്ടാകും വൈകിട്ട് ഒരു ബ്രീഫിംഗ് ഉണ്ടാകും ാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത് അതിനേക്കാൾ അനുകൂലമാകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് കേരളത്തിൽ നിലവിലുള്ളത് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് അതായത് നിലവിൽ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള വിവിധ ആരോപണങ്ങൾ എ ക്യാമറ അടക്കമുള്ള കെ ഫോൺ അടക്കമുള്ള വിഷയങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുവരിക അതിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് പാർട്ടി സംഘടിപ്പിക്കേണ്ടത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ മുന്നണിക്കകത്ത് തന്നെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എല്ലാം രമ്യമായി തീർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ആയിരിക്കും ചർച്ച ചെയ്യപ്പെടുക ആദ്യ ദിനം ഈ ആനുകാലിക വിഷയങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്ന സർക്കാരിനെതിരായിട്ട് നടപ്പാക്കേണ്ടത് പ്രതിഷേധ പരിപാടികളോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു നിൽക്കുന്ന വിവിധ വിഷയങ്ങളിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ചർച്ച ചെയ്യുക അതോടൊപ്പം തന്നെ പുനഃസംഘടന പുനഃസംഘടന എത്രയും വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഈ യോഗത്തിലൂടെ ഉണ്ടാകുമെന്ന് കെ സുധാകരൻ ഈ പരിപാടി തന്നെ തയ്യാറാക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അനിശ്ചിതമായി നീളുന്ന പുനഃസംഘടന അടക്കം ഈ നേതൃയോഗം തീരുന്നതോടുകൂടി അക്കാര്യത്തിലടക്കം തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഉദ്ഘാടന സമ്മേളനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് വേണം കെ പി സി സി നേതൃയോഗം വയനാട്ടിൽ പുരോഗമിക്കുന്ന വിശദാംശങ്ങളാണ് നിഖിൽ പ്രകാശ്